ഇതണ്ടാ ഞങ്ങളുടെ റോയൽ പാമിന്റെ ചൂട്ടിലിതേ ഒരു ഫാഷൻ ഫ്രൂട്ട് തന്നെ മുളച്ചതാട്ടോ. ഞാൻ നട്ടിരുന്നു ഇതിനു മുമ്പ്, അപ്പൊ നട്ടതിന്ന് വല്ല കുരുവോ ഇങ്ങനെ വീണതായിരിക്കും, എന്തോ അറിയില്ല, തന്നെ മുളച്ചതാണ്. അപ്പൊ അത് നന്നായിട്ട് ഇതേ വളരണുണ്ട്. ഇത്തിരി അതിന്റെ ചുവട്ടിൽ ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെ മുളച്ചായതുകൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാവും എന്ന് പറയണ്ട എല്ലാവരും. ഇവിടെ ചെറുതായിട്ടൊരു ഇതിന് പടർന്നു കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാന്നാട്ടോ വിചാരിക്കുന്നത്. ഈ പട്ടിക്കൂടിൻ്റെ മീതയിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാന്ന് വിചാരിക്കണേ. ഫാഷൻ ഫ്രൂട്ടിന്റെ തൈ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു കമ്പി ഇങ്ങനെ ചാരി വെച്ചു കൊടുത്തിട്ടുണ്ട്. പഴയൊരു ഗേറ്റ് ആയിരുന്നു ഗ്രില്ല്, അത് ഇങ്ങനെ ചാരി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഇതിലെ കയറട്ടെ കേട്ടോ. ചെടിച്ചട്ടികളുടെ പെയിൻ്റടി എല്ലാം കഴിഞ്ഞ് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ഒരു ചട്ടി മാത്രം മുകളിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല. അത് ഞാൻ ആക്ച്വലി കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അതിന് താഴേക്ക് ഇറക്കാനൊന്നും പോയില്ല, അവിടെ വെച്ചിട്ട് തന്നെ അങ്ങ് പെയിൻ്റ് അടിക്കും കേട്ടോ. ഇനി കുറച്ച് ചട്ടികളും കൂടെ എനിക്ക് ക്ലീൻ ചെയ്യാനും പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇന്നിപ്പം തൽക്കാലം ചെയ്യുന്നില്ല, ഇന്നിപ്പം ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തും കേട്ടോ. ഇതുണ്ടോ ഞങ്ങളുടെ മാവേല് കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ഒന്നും ഉണ്ടായിട്ടില്ല, ഇത്തവണ ചെറുതായിട്ടുള്ളൂ. ഇതായി വലിപ്പമായിട്ടുണ്ട്, പക്ഷെ ഉണ്ടാവണൊക്കെ ചാടി പോവാണ് കേട്ടോ. ഒത്തിരി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതാ ഇവിടെ കുറച്ചുണ്ട്, കണ്ടോ. നന്നായിട്ടുണ്ടാവും ഈ മാവേലി, എപ്പോഴും നല്ലോണം ഉണ്ടാവാറുണ്ട്. കണ്ണിമാങ്ങേ ചെടിച്ചട്ടി പെയിൻ്റ് അടിക്കില്ല, അങ്ങനത്തെ പുറത്തെ പണികളെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്നിരിക്കുകയാണ്. കുളിയെല്ലാം കഴിഞ്ഞിട്ടോ, ഇപ്പോൾ സമയം ഏതാണ്ട് 6 മണിയായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് എഗ് ബിരിയാണി ആട്ടോ ഞാനിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ചോറ് തന്നെയല്ല രാത്രി കഴിക്കുന്നത്, അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് എഗ് ബിരിയാണി. മാത്രമല്ല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങൾക്ക് ഒരു നേരത്തേക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകാരണം കൊണ്ട് ഞാനിവിടെ ഒരു 3 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് 2-3 തവണ നമുക്ക് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ നമുക്ക് 1/2 മണിക്കൂർ ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി ബിരിയാണിയിലെ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വറുത്തിടാൻ വേണ്ടിയിട്ടും കൂടെ ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് 1 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതിവിടെ ഒത്തിരി എരിവൊന്നും ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
ആദ്യം തന്നെ നമുക്ക് ബിരിയാണിയുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ബേ ലീഫ്, ഒരു തക്കോലം, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, 2-3 കറുവപ്പട്ട, ഒരു 6 ഏലക്കായ, 6 ഗ്രാമ്പു, കുറച്ച് സായി ജീര, 1 ടീസ്പൂണോളം സായി ജീര, ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ അരി വെന്ത് വരുന്ന സമയത്ത് തമ്മിൽ തമ്മിലൊന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ചെറുതായിട്ട് നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി വറക്കണ്ട. ഈ ഗ്ലാസ്സില് 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ 3 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട് 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ശകലം മുമ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലാണ് ആ ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി തീ വളരെ കുറച്ചിട്ടിട്ട് നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ബിരിയാണിയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ കുറച്ച് സവോളയും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാൻ പോവാണ്. ചോറിന്റെ അവസ്ഥ എന്താന്ന് നോക്കട്ടെ കേട്ടോ. ഇതാ ഇപ്പൊ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി, ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഗ് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആ മുട്ടയൊക്കെ ഇങ്ങനെ വെളുത്ത് കിടക്കുവാണെങ്കിൽ, ഇപ്പം മസാലയൊന്നും പിടിക്കാത്ത രീതിയിൽ കിടക്കുവാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആ മുട്ടയ്ക്ക് ചെറിയൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് ഓയിലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒത്തിരി നേരമൊന്നും ഇങ്ങനെ കാണിക്കരുത്. ഒത്തിരി നേരം കാണിച്ചു കഴിഞ്ഞാൽ ആ മുട്ട ഭയങ്കര റബ്ബർ പോലെയായി പോകും. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഇതാ സവോള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള, ഇഞ്ചിയും പച്ചവളവും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാനിതിലേക്ക് എരിവുള്ള മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളക് ചതച്ചിട്ടതാണല്ലോ. അത് മാത്രമല്ല ഇവിടെ അങ്ങനെ ഒത്തിരി എരിവൊന്നും ഇഷ്ടമല്ലാർക്കും. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ചെറുതീയിൽ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് 1/4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് 1 പച്ചമുളകും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ ഈ സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവോള വഴറ്റിയ സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടായിരുന്നു. ഇപ്പൊ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഗ്രേവി എല്ലാം നന്നായിട്ട്
തിളച്ച് അതിന്റെ ചാറൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. കോഴി ബിരിയാണിയാ? എന്നിട്ട് മുട്ടയുള്ള വാലിക്ക് വെക്കണേ. ഐറിൻ എങ്ങനെയുണ്ട് ബിരിയാണി? ഏട് കഴിച്ചോ? മതി, ഞാൻ ചോദിച്ചില്ലല്ലോ, കഴിച്ചോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു കിടിലം വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ഫ്രം മൈ കിച്ചൻ അവേഴ്സ്.